ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഷാഫി. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കർസോൺ എന്ന് പറയും. ഗൾഫ് നാടുകളിലും ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിക്കൊണ്ടിരിക്കുന്ന ബേക്കറികളൊക്കെ കാണപ്പെടുന്നൊരു അടിപൊളി റെസിപ്പിയാണ്. വേഗനേരം കാണാൻ പറ്റിയ റെസിപ്പിയാണ് കർസോണ്. അപ്പം അത് പല രീതിയിലും പല രീതിയിലാണ് ഓരോ ആൾക്കാരുണ്ടാക്കല്. നമ്മുടെ റെസിപ്പി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഉണ്ടാക്കി വെക്കാം. ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മളെ കർസോണ് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് ഒന്ന് കണ്ടുനോക്കിയാലോ. അപ്പോൾ ആദ്യത്തെ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. സാധാ വെള്ളമാണ്. നിങ്ങൾ ചുടുവെള്ളമാണെങ്കിൽ നേരിയ ചുടുവെള്ളം എടുക്കുക. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ സാധാ പാലും ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് എടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം കുറച്ച് ഇതിലേക്ക് ഈസ്റ്റ് ഇട്ടിട്ട് ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോ ഇളക്കുക. നല്ല രീതിയിൽ ഈസ്റ്റ് ഇട്ടെടുത്തതിന് ശേഷം ഇളക്കണം. ഓക്കെ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു കാ ടീസ്പൂൺ ഉപ്പും ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും ഇട്ടുകൊണ്ട് എന്ത് ചെയ്യുക, നല്ലോ എന്ന് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റിന് വെച്ചാൽ നമ്മുടെ ഈസ്റ്റ് നല്ല അടിപൊളിയായിട്ട് പൊന്തിയിട്ടാണ് വരും. ഓക്കെ, ബാക്കിയുള്ള പാട്ടിലേക്ക് പോകാൻ ഞാൻ. അപ്പോൾ അതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഈസ്റ്റൊക്കെ നല്ല അടിപൊളിയായി പൊന്തി വന്നിട്ടുണ്ട്. കണ്ട് ഞങ്ങളെ അടിപൊളിയായി പൊന്തി വന്നിട്ടേ. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ളതിലേക്ക് നോക്കാം. അപ്പോൾ ഞങ്ങൾ എടുത്തുകൊണ്ടത് ഒരു 600 ഗ്രാം മൈദ ഉണ്ട്. ഏകദേശം ഒരു 14-15 കർസോണ് ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലുള്ള, ഏകദേശം ഒരു മിനി ടൈപ്പിലുള്ള കർസോൺ ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കണേ. അപ്പോൾ അതിന് ആ 600 ഗ്രാം മൈദ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നല്ലോന്ന് ഇളക്കി കൊടുക്കുക. നല്ലോ ഇളക്കത്തിന് ശേഷം ഇനി എന്ത് നമ്മളെന്ത് ചെയ്യുക, നമ്മൾ എടുത്ത് വെച്ച നമ്മളെ ഈസ്റ്റിൻ്റെ വെള്ളം ഇതിൽ കൊഴിച്ചു കൊടുത്തിട്ട് പിന്നെ ബാക്കി വെള്ളത് നമുക്ക് ചപ്പാത്തിക്ക് കുഴക്കണം ആ രീതിയിൽ നിന്ന് കുഴച്ചെടുത്ത് വരണം. അപ്പോൾ നിങ്ങളെ കൊണ്ട് എങ്ങനെയാണ് കുഴക്കാൻ വരണം, ആ രീതിയിലൊക്കെ നല്ല ഉസാറായിട്ട് കുഴച്ചെടുക്കുക. നല്ല ഉസാറ നല്ല സോഫ്റ്റായിട്ട് കുഴക്കണ്ട. അപ്പോൾ നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഇനി ഇതിക്ക് എന്ത് ചെയ്യണം, കുറച്ച് മിൽക്ക് പൗഡർ ആഡ് ചെയ്യണം. നിങ്ങളെടുത്ത് ഉള്ളതിന് ശേഷം എത്ര വെച്ചാൽ 50 ഗ്രാമോ 100 ഗ്രാമോ 150 ഗ്രാമോ ഒക്കെ മിൽക്ക് പൗഡർ ഏറിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിത് ഇവിടെ ഏകദേശം ഒരു 100 ഗ്രാമിൻ്റെ അടുത്ത് മിൽക്ക് പൗഡറാണ് ആഡ് ചെയ്യണത്. ഇനി എന്ത് ചെയ്യുക, അപ്പോൾ ഈ നമ്മളിപ്പോൾ എടുത്തുവെച്ച വെള്ളം എന്തേക്ക് പോരായിണ്ട് എന്നുണ്ടെങ്കിൽ ഇത് കുഴച്ച് വെള്ളം തൈലുക എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് കുറച്ച് സാധാ വെള്ളമോ അല്ലാന്നുണ്ടെങ്കിൽ പാലോ ഒഴിച്ചെടുത്ത് കണ്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കുക. ഈ പാത്രത്തിൽ വെച്ച് കണ്ടെ നല്ല ഒന്ന് കുഴച്ചെടുക്കുക, നല്ലോണം കുഴക്കണം. അപ്പോൾ നല്ല സോഫ്റ്റും കാര്യങ്ങളും ഇതിൽ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് പരത്തുമ്പോഴൊക്കെ നല്ലൊരു ഇതിൽ കിട്ടുള്ളൂ, നല്ല സ്മൂത്തായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെ രീതിയിൽ വെച്ചിട്ട് നല്ല ഒന്ന് ഇത് കുഴച്ചെടുത്ത് വരാം നമുക്ക്. ഇതാ ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു 10 മിനിറ്റോളം ഇത് കുഴച്ചതാണ്. നിങ്ങളെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ എങ്ങനെ വെച്ചൊക്കെ കുഴക്കാം, നല്ല ഉസാറായിട്ട് കുഴക്കണം. നല്ലൊരു സോഫ്റ്റാണത്, നമ്മൾ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ കുഴക്കണം ആ ഒരു രീതിയിൽ വേണം ഇതെടുക്കാൻ. ഇതെന്ത് ചെയ്യുക, വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു കൗണ്ടർ പോയിന്റിൽ ഇട്ടിട്ട് കുറച്ച് എണ്ണ പരട്ടിയിട്ട് എന്ത് ചെയ്യുക, നല്ലോ ഒന്ന് കുഴച്ചിട്ടും നല്ല സോഫ്റ്റായി കയറാം. സാധനം നല്ല സോഫ്റ്റ് വേണം. അപ്പോൾ ഈ കർസോണും തന്നെ നല്ലൊരു സോഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. നല്ല രീതിയിൽ ഇപ്പോൾ പരത്തിയിട്ടൊക്കെ ഒന്ന് എല്ലോസ് എടുക്കുക, ആക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തുകൊണ്ട് നല്ല ഉസാറാക്കി കുഴക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ചിട്ട് മെഷീനൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കുഴച്ചിട്ടും കൈ കൊണ്ടാകുമ്പോൾ കുറച്ച് പണിയാണ്. അപ്പോൾ എത്രത്തോളം കുഴക്കണോ അത്രത്തോളം അതിൻ്റെ സോഫ്റ്റ്നെസ്. അപ്പോൾ നല്ലോ ഞാൻ ഇത് കുഴച്ചെടുത്ത് കേട്ടോ, നമ്മുടെ കൗണ്ടർ പോയിൻ്റെ മേലെ ഇട്ട് കണ്ടു. ഇനി ഇത് എന്ത് ചെയ്യുക, അത് ഉണങ്ങാക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു എണ്ണ പുരട്ടിയിട്ട് ഒരു മണിക്കൂറോളം റെസ്റ്റിന് വെക്കുക. അപ്പോൾ എന്ത് ചെയ്യും, റെസ്റ്റ് വെച്ചാൽ മാവല്ല ഉസാറായിട്ട് പൊന്തി വരും. അപ്പോൾ അതിനുള്ളിൽ കാറ്റ് കിടക്കരുത്. നമുക്ക് കാറ്റ് കിടക്കാത്ത രീതിയിൽ ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു തുണി ഉണ്ടെങ്കിൽ ആ തുണി കൊണ്ടോ നല്ലൊരു പാത്രം കൊണ്ടോ എന്താ വെച്ചാൽ മൂടി വെക്കുക. അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഷാല്ല ഇത് തുറന്ന് നോക്കാം, എത്രത്തോളം പൊന്തിക്കണമെന്നുള്ളത്, മാവ് എത്രത്തോളം ഉസാറായിക്കണമെന്നുള്ളത് നമുക്ക് നോക്കാം. ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ മാവൊക്കെ എല്ലാം ഉസാറായി പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് അന്ന് പോകാൻ വേണ്ടി എന്ത് ചെയ്യുക, ഒന്നും കൂടി ഒരു 1-2 മിനിറ്റ് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇനി എങ്ങനെയാണ് നമ്മളെ കർസോണിക്കുള്ള ഇത് റെഡിയാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം.
ഇനി എന്ത് ചെയ്യുക, ഇതേപോലൊന്ന് കുഴച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു റൂളുമാക്കി ആക്കി നമുക്കിത് മാറ്റണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതുകൊണ്ടൊരു ആറ് ബോള് പിടിക്കണം നമുക്ക്. ഒരു പൊറോട്ടൻ്റെ വലുപ്പത്തിലുള്ള ഒരു ആറ് ബോളാക്കി പിടിക്കുക. ഇനി അതാ നമ്മളിത് ഒരു ആറ് ബോളിനുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെറിയ രൂപത്തിലാണെങ്കിൽ ചെറുതായ ബോളാക്കി പിടിക്കുക, നിങ്ങളെ ഇഷ്ടത്തിന് എങ്ങനെ വെച്ചാൽ പിടിക്കുക. ഞാനിത് ആറ് ബോളാക്കിയാണ് പിടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഓരോരുത്തരെ പരത്തിന സുഖത്തിനനുസരിച്ചാണ് ഇത് ബോളാക്കി പിടിക്കേണ്ടത്. ഇനി എന്താ ഈ ആറ് ബോളൊരു ഉണ്ടാക്കി വെക്കാം നമുക്ക്, ഏകദേശം ഒരു രൂപത്തിലാക്കുക. നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ ചപ്പാത്തിക്കൊക്കെ ബോൾ പിടിക്കില്ല, ആ രീതിയിലാക്കുക. അപ്പോൾ പല ആൾക്കാരും പല രീതിയിലാണ് ഈ കർസവം ചെയ്യലും. ഒന്നായിട്ട് ഇതേപോലെ മൈദ കുഴച്ചിട്ട് തിരിച്ച് മറിച്ചിട്ട് മറ്റേ ബട്ടറൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഇത് പരത്തിയെടുക്കൽ. നമുക്കിത് വീട്ടിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതിനുള്ളൊരു വീഡിയോ നമ്മൾ ഈ കാണിക്കുന്നത്. അപ്പോൾ വലിയ വലിയ കടകളിലൊക്കെ വലിയ വലിയ ഇതിൽ കുഴച്ചിട്ട് 10-50 kg കുഴച്ചിട്ട് ഒന്നായിട്ട് പരത്തിയെടുക്കലാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇൻഷാല്ലാ നമ്മളിത് അവിടെ ആറ് ബോളും ഇതേപോലെ റൂളാക്കി വെച്ചിട്ട് അതിൻ്റെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെന്ത് ചെയ്യണം, ഇത് നമുക്ക് ഇനി ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുക്കണം. ഈ പരത്തിയെടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, നമ്മൾ കുറച്ച് ബട്ടർ ആഡ് ചെയ്യുക. അതേപോലെ അതിൻ്റെ മേലെ കുറച്ച് നമ്മളെ മാവ് ഇട്ട് കൊടുക്കുക. അതിൽ അപ്പം എന്ത് ചെയ്യണേ, നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ ആദ്യം പരത്തിക്കുന്ന മുമ്പായിട്ട് എന്ത് ചെയ്യുക, ചെറുതാക്കി ഒന്ന് റൂള് കുറച്ച് മൈദ ഇട്ടിട്ട് ഒന്ന് പരത്തിൻ്റെ ശേഷം എന്ത് ചെയ്യുക, ഒന്ന് റൂളെടുത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എങ്ങനെ വെച്ചാൽ ഇത് പരത്തിയെടുക്കുക. നല്ല അടിപൊളിയായിട്ട് ഏകദേശം ഒരു ചപ്പാത്തിനെക്കാട്ടിലൊക്കെ വലിപ്പം വേണം. അപ്പോഴതല്ല നമുക്ക് വിചാരിച്ചമാരുള്ള നമ്മൾ 10-14 ഇത് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ. നല്ല രീതിയിൽ ഇത് പരത്തിയെടുക്കുക, നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എങ്ങനെ വെച്ചാൽ പരത്തിയെടുക്കുക. ഏകദേശം ഇപ്പോൾ നമ്മളല്ല പരത്തി സാറേ ഒരേ കനം വേണ്ട എല്ലാ പാകത്തും, അപ്പോളേ ഇത് നല്ലൊരു ഇത് കിട്ടുള്ളൂ. അല്ലാന്നെ ഒരു സൈഡ് ഒരു ഭാഗം കട്ടില്ലാതൊക്കെ ആയിക്കാരം. അപ്പോൾ അത് നല്ല സറക്ക് ഞാൻ ഇത് പരത്തിക്കണം. അപ്പോൾ ഇനി കയ്യോണെന്ന് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നിങ്ങനെ ഒന്ന് കുടഞ്ഞെടുത്താൽ മതി. അപ്പോൾ എന്താവും, ഒന്നും കൂടി ഇത് വലിപ്പം കൂടിക്കോളും. ഇനി എന്ത് ചെയ്യുക, ഇതൊന്ന് ഒരേപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് കയ്യോണൊന്ന് പരത്തി കൊടുക്കുക. എല്ലാ സൈഡിലും ഒന്ന് ഇതാക്കി കൊടുത്താൽ അത് ഒരേ ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കുറച്ച് ബട്ടറ് നമ്മൾ ആദ്യം ഇവിടെ പുറത്തെടുത്ത് വെച്ചതാണ്. ഈ ബട്ടറിൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ നമ്മളെ ഇതേമാരി പരത്തി കൊടുക്കുക. നല്ല എല്ലാ ഭാഗത്തും ഫുള്ളായിട്ട് ബട്ടറ് തേച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുമ്പോൾ കുറച്ച് മൈദ ഇട്ടാണ് വെക്കണം, അല്ലാതെ ഇത് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചു. അങ്ങനെ എന്ത് ചെയ്യുക, കുറച്ച് മറ്റേ മൈദമാവ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ഒന്ന് ഇതാ ഇതേപോലെ ഇട്ടെടുത്തതിന് ശേഷം ഒരു ഭാഗത്തേക്ക് മാറ്റി പാത്രത്തേക്കോ അതോ സൈഡൊക്കെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക, ബാക്കിയുള്ള ഇത് അഞ്ചോണം ഇതേപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് ഒന്നിൻ്റെ മേലെ ഒന്ന് വെക്കുമ്പോൾ മാവ് ഇത് മൈദ ഇടണം, അതിലും ഞാൻ ഒട്ടിപ്പിടിച്ചോളൂ. ഒന്നിരുന്നിട്ട് അതേപോലെ ബട്ടറിട്ടുക ചെയ്യുക. അപ്പോൾ അഞ്ച് ബോളും ഈ ബാക്കിയുള്ള ബോളും ഇതേപോലെ ചെയ്തെടുക്കുക. നമ്മൾ അഞ്ചെണ്ണം പരത്തി റെഡി ആയി വെച്ചിട്ട് അപ്പം ആറാമത്തെ പരത്തുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ കുറച്ച് വലുപ്പത്തിൽ പരത്തണം കേട്ടോ. ഈ അഞ്ച് ബോളും ഒന്നായിട്ടൊന്ന് കവർ ചെയ്യുന്ന രീതിയിലൊക്കെ സൈഡിലൊക്കെ നാക്കിയിട്ട് വേണം ആറാമത്തെ ബോള് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ഒന്ന് കൈകൊണ്ടൊന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ തന്നെ ഈ ബോളൊന്ന് നമുക്കല്ലോ ഒന്ന് ഒന്ന് കുറച്ചും കൂടി വലുപ്പത്തിൽ കിട്ടും. അപ്പോൾ ഇതൊക്കെ ഉള്ളിലൊന്ന് നീക്കി കൊടുക്കുക ഇതേപോലെ. ഇനി എന്ത് ചെയ്യണേ, ഇനിയാണ് നമ്മളെന്ത് ചെയ്യുക, കുറച്ചും കൂടി മൈദ ഇടുക. മൈദ ഇട്ടിട്ട് എല്ലായിടത്തും ഒന്ന് മൈദ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നല്ലോ ഒന്ന് പരത്തിയെടുക്കുക. ഈ ആറ് പത്തിനെയും കൂടി ഒരുമിച്ച് നല്ലൊരു വലുപ്പത്തിൽ ഏകദേശം ഒരു ആറ് റോളും കൂടി ആകുമ്പോൾ നല്ല അത്യാവശ്യത്തിന് വലുപ്പത്തിൽ കിട്ടും നമുക്കത് പരത്തിയെടുക്കുക. അപ്പോൾ വലിയ വലിയ ഷോപ്പിൽ ഞാൻ പറഞ്ഞ മാതിരി ഉസാറാക്കി ചെയ്യുമ്പോൾ ഒരു ഒന്നായിട്ട് തന്നെ വലിയ മാവന്നെ പരത്തി പരത്തിയെടുത്ത് മടക്കി മടക്കി പരത്തിയെടുത്താണ് ചെയ്യല. അപ്പോൾ നമ്മളിത് വീട്ടിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യണത്. ഇതാ അതേപോലെ നല്ല ഒരു ഏകദേശം എല്ലാ സൈഡും ഒരേ കനത്തിൽ ഒരു ഇഞ്ച് കനത്തിലിത് പരത്തിയെടുക്കുക. നല്ല രീതിയിൽ അല്ലെന്നെങ്കിലും പരത്തി കഴിഞ്ഞതിന് ശേഷം കൈകൊണ്ടൊക്കെ ഒന്ന് ഒരേപോലെ ബറാബറ ആക്കിക്കാണ്ട് വെച്ചാൽ മതി. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടി കഴിയും. ഇനി എന്ത് ചെയ്യണം, ഇത് നമുക്കൊരു നാല് പീസാക്കി ആദ്യം മാറ്റണം. അത് ഒരേ രീതിയിൽ ഈ ഇതൊന്ന് നാല് പീസാക്കി നമുക്കിത് മുറിച്ചെടുക്കുക. നമ്മളിതാ ഇത് നാല് പീസാക്കിയിട്ട് ഇതേപോലെ നാല് പീസാക്കുക കറക്റ്റായിട്ട്. ഇതാ ഇവിടുന്ന് കേട്ടും അതേപോലെ
ഇവിടുന്ന് കിട്ടും. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. ഇനി എന്ത് ചെയ്യുക അതിനാ, നമ്മൾ എന്ത് ചെയ്യാ, ഇതുപോലെ വരെ ഒരു നാല് പീസാക്ക, രണ്ട് പീസാക്കുക. എന്നിട്ട് ഇതാ ഇതേപോലെ പൊടിയും കട്ട് ചെയ്യുക. ഇതാ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കറക്റ്റ് പൊസിഷനാണ് കേട്ടോ. ഈ മൂലമൊക്കെ ഒന്ന് ഇങ്ങനെ എടുക്കുക, ഇതേപോലെ എടുക്കുക. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ഇതേപോലെ ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കണേ. നിങ്ങൾക്ക് ഇനി വലിപ്പം കൂട്ടണമെങ്കിൽ വലിപ്പം കൂട്ടിയിട്ട് അങ്ങനെ ചെയ്യുക, ചെറിയ പീസാക്കണേ അങ്ങനെ ചെയ്യുക. ഇനി എന്ത് ചെയ്യണേ, അപ്പോൾ ഇതിൽ ഇത് പല ഇതിനുള്ളിൽ ഒരു മാവ് നിറക്കണ്ട. ആ മാവ് നിങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ സാത്തറിൽ ഉണ്ടാക്കുക, അതേപോലെ നമ്മളാ ചീസ് വെക്കുക, അതേപോലെ ബട്ടറ്, അതേപോലെ തന്നെ പിന്നെ ചോക്ലേറ്റ് പല രീതി. നമ്മളിത് സാധാ ടൈപ്പിലാണ് എടുക്കുന്നത്, സാധാ രീതിയിൽ, വേറെ വേറെ ഒന്നും ചേർക്കണില്ല. അതിലേക്ക് കുറച്ച് ബട്ടർ ഇങ്ങനെ ആഡ് ചെയ്ത് എടുക്കണ്ട് ഇത് ചുറ്റിയെടുക്കുമ്പോൾ. അപ്പം ഇനി ഇതാ ഇനി എങ്ങനെ വെച്ചാൽ വേണ്ടില്ല, ഇതേപോലെ പരത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണേ, ഈ മാവ് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഈ മാവ് ചെറുതായിട്ടൊന്നും ഇങ്ങനെയാണ് പരത്തി കൊടുക്കുന്നത്. ഇതാ കറക്റ്റ് വെച്ചിട്ട് പൊസിഷനിൽ കേട്ടോ, അല്ലാതെ അമർത്തണ്ട. ഈ അവർ ഇങ്ങനെ ഇതാക്കിയിട്ട് പിന്നെന്ത് ചെയ്യുക, നമ്മൾ ഈ സൈഡ് ഇവിടെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഒന്നാണ് കട്ട് ചെയ്യുക. ഇതാ ഈ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഈ വാണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് എന്ത് ചെയ്യുക, കുറച്ച് വെച്ചാൽ ബട്ടർ ആഡ് ചെയ്തെടുക്കുക. അതിൻ്റെ ടേസ്റ്റിന് ഒന്നും കൂടി ടേസ്റ്റിന് കൂടിയിട്ട് ബട്ടർ ചെയ്തിട്ട് ടേസ്റ്റ് നമ്മൾ സാധാ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കണേ കേട്ടോ. ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് കൊണ്ടുവരാം. ആ ഈ രീതിയിൽ കണ്ടില്ല, അപ്പം ഇങ്ങനെ റൗണ്ട് റൈൻഡായിട്ട് ഇങ്ങനെ പോരും. നമ്മൾ ചെറിയ രീതിയിലാണ് ചെയ്യുന്നത് പറഞ്ഞേ. അപ്പോൾ വേണ്ടാ കണ്ടില്ല അടിപൊളി നമ്മളെ ക്രോസോണ്ട് ആ ഒരു രീതി കണ്ടില്ല ഞങ്ങൾ. ഇത് മാണെന്ന് ഈ മൂലം ഒന്നും ഇങ്ങനെ ഇതാക്കിയെടുത്താൽ മതി, ഈ ഒരു രീതിയിൽ കിട്ടും നമുക്ക്. അപ്പോൾ ബാക്കിയുള്ളതും ഇത് ചെയ്യുക, നമ്മളിതൊരു സൈഡിൽ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുക. ഒന്ന് ഇതെടുക്കുക, ഒരു റൂൾ എടുക്കുക, അതുപോലെ ഒന്ന് ഇങ്ങനെ ഉണ്ട് പരത്തി കൊടുക്കുക. ചെറുതായിട്ട് കൂടുതൽ പ്രസ് ചെയ്യരുത്. ഇതാ എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുക. ചെറിയ മട്ടത്തിൽ ഇങ്ങനെ ഒന്ന് ഇതേപോലെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് ബട്ടർ ഒന്ന് പരത്തി കൊടുക്കുക. നിങ്ങളുടെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഉള്ള ചോക്ലേറ്റോ കാര്യങ്ങൾ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. അതുപോലെ ഇങ്ങനെ കൊടുത്തിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ മടക്കിയെടുക്കുക. നമ്മളെ ക്രോസാണ്ട് രൂപത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ ബാക്കിയുള്ള ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് 16 പീസാണ്. അപ്പോൾ നമുക്ക് ഈ വലിപ്പം കുറക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി 12 പീസായിട്ടൊക്കെ കിട്ടും. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇത് കൂട്ടിക്ക് നമ്മളെ ഓവനക്ക് വെച്ച് വേവിക്കാനുള്ള ഇതിക്ക് നമുക്ക് പോവാം. അപ്പം നമ്മളിത് വേവിച്ചെടുക്കുന്നത് ഓവനിലാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഓവനക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഓവനിലൊരു പാത്രമുണ്ട്. ആ പാത്രത്തേക്ക് ആദ്യം കുറച്ച് ഓയിലൊന്ന് പരറ്റി കൊടുക്കണം അടിയിൽ, അല്ലാതെ നമ്മളിത് വെക്കുമ്പോൾ അത് അടി പിടിക്കും. എന്താ ചെയ്യുക, ഒന്നിനൊന്ന് തൊടാത്ത രീതിയിൽ നമ്മൾ വെച്ചെടുക്കുക, ഓരോന്ന് ഓരോന്നായിട്ട് വെച്ചെടുക്കുക. അപ്പോൾ ഒന്നിനൊന്ന് തൊട്ട് തൊട്ടില്ല എന്നുള്ള രീതിയിൽ വേണം വെച്ചെടുക്കാൻ. കാരണം അടിപൊളിയായിട്ടോ നമ്മളെ കുറച്ചുകൊണ്ട് ആ ഒരു രീതി കണ്ട് ഞങ്ങൾ നല്ല നീറ്റും കാര്യങ്ങളും. അപ്പോൾ അതേപോലെ വേണം ചെയ്യാൻ. അപ്പോളാണ് നമ്മൾ വേവിച്ചെടുക്കുമ്പോഴൊക്കെ നല്ല ചുറുക്കും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ സാവധാനത്തിൽ ടൈം എടുത്ത് ചെയ്യണം. അപ്പോളെ ഏത് കാര്യമാകുമ്പോഴും അതിൻ്റേതായ ചുറുക്കും കാര്യത്തിനും കിട്ടുള്ളൂ. അപ്പം ഇനി എന്താ ചെയ്യുക, നമുക്ക് ഓവനക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിത് കടകളിൽ നിന്ന് കിട്ടുമ്പോൾ ഒരു ഗോൾഡൻ കളർ ആയിക്കാറല്ലോ. അപ്പം അതിനെന്ത് ചെയ്യുക, ഒരു കോഴിമുട്ട ഒന്ന് വീറ്റ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ മേലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്താൽ എന്ത് ചെയ്യും, ഇത് നല്ലൊരു കളറായിക്കാരം നമ്മൾ കൂട്ടുന്ന ഇറങ്ങുമ്പോൾ. അതാണ് കടകൾ എന്നൊക്കെ കാണുമ്പോൾ ഒരു ഗോൾഡൻ കളറായിക്കാറല്ലോ. അപ്പോൾ ഇതെന്താ, കോയിമുട്ട എല്ലോടത്തൊന്ന് ഇതൊന്ന് പരത്തി കൊടുക്കുക അടിപൊളിയായിട്ട്. നിങ്ങൾക്ക് ഇനി കോയിമുട്ട ഇല്ലാന്നുണ്ടെങ്കിൽ പാലിൽ ഒന്ന് ഇതാക്കിയിട്ട് അങ്ങനെയും ചെയ്തു കൊടുക്കുക, നിങ്ങളെ ഇഷ്ടത്തിന്. എങ്ങനെ വെച്ചാൽ നമ്മൾ റെഡിയാക്കി വെച്ചതിൻ്റെ ശേഷം ഒരു 10 മിനിറ്റ് ഒന്നും കൂടി റെസ്റ്റിന് വെക്കണ്ട. അതിൻ്റെ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കോഴിമുട്ട ഇതേപോലെ എല്ലായിടത്തും പരത്തി കൊടുക്കേണ്ടത് കൂട്ടിക്ക് കയറ്റിൻ്റെ മുമ്പായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി കൂട്ടിക്ക് വെക്കരുത്. അതാ അപ്പം ഞാൻ ഒരു ഏകദേശം ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ ഓവൻ നല്ല ചൂടാക്കി വെച്ചതാണ്. ഏകദേശം ഒരു 200 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് മുമ്പ് ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. അപ്പോൾ നിങ്ങളെ ഓവന് എങ്ങനെയാണോ നിങ്ങളെ രീതി അനുസരിച്ച് അതേപോലൊക്കെ ചൂടാക്കാൻ വേണ്ടി വെക്കുക. ഓരോ ഓവനക്കും പല രീതിയിൽ കാരണം വെക്കുന്ന രീതികൾ. അപ്പോൾ
എല്ലാവരും അവളാളെ അടുത്തുള്ള ഓവൻ എങ്ങനെ വെച്ചാൽ ആ രീതിയിൽ വെക്കുക. അപ്പോൾ നല്ല ചൂടാണ്, ഇപ്പം നല്ല ചൂട് വേണ്ടോ, ചൂടില്ലാന്നുണ്ടെങ്കിൽ എന്താവും, ചൂട് കുറവാണെങ്കിൽ നമ്മൾ വെക്കുന്ന സാധനം ഭയങ്കര കട്ടിപ്പോയിക്കാരം, സ്മൂത്ത്നെസ് കിട്ടൂല, അത് ഭയങ്കര കട്ടി കാര്യങ്ങളൊക്കെ ആയിരം. അപ്പോൾ കഴിക്കാൻ വലിയ ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ഏറ്റവും നല്ല ചൂട് തന്നെ വേണം കൂടെ ഏകദേശം. അപ്പോൾ അതാ നമ്മളിഞ്ഞത് കൂട്ടിക്ക് നമ്മളെ ഓവനിക്ക് വെച്ചിണേ. അപ്പോൾ അടിയിന്നും മേലെന്നും ചൂട് വരുന്ന രീതിയിലുള്ളതാവണം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഓരോരുത്തരും ഓവനെ രീതി എങ്ങനെ വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റാണ് വെച്ചിട്ടുണ്ടത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കുക അയക്കണോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇൻഷാല്ലാ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളൊരു 20 മിനിറ്റിൻ്റെ ശേഷം നമ്മൾ ഓവൻ എടുത്തതാണ്. അപ്പം ഇത് ചൂടാറണം, ചൂടാറുമ്പോളേ ഒന്ന് ഇത് സ്മൂത്തായിട്ട് കിട്ടുള്ളൂ. ഇപ്പം തന്നെ കണ്ടില്ല, നല്ല അടിപൊളിയാണ്, എല്ലാ മുരിച്ചിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിന് മേലെ എന്താ, നമുക്ക് കുറച്ച് ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിന് മേലെ കൂടി. നല്ലൊരു ടേസ്റ്റൊക്കെ നമുക്ക് കഴിക്കുന്ന ടൈമിൽ നല്ല രീതിയിലനുസരിച്ച് എത്ര നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ട് എന്നുള്ളത്. നമ്മളെ കർസോണ് അടിപൊളിയായിട്ട് കണ്ടില്ലേ, ഉള്ളൊക്കെ അടിപൊളിയായിട്ട്. നമ്മളെ കത്തിൻ്റെ മൂർച്ചകളോ ഇട കുറച്ച് പെട്ടെന്ന് കട്ട് ചെയ്താൽ കിട്ടാതെ. അപ്പോൾ നമ്മളിതിനുള്ളിൽ ഒന്ന് നിറച്ചിട്ടൊന്നും കേട്ടോ, നിങ്ങൾക്ക് എന്താ വേണ്ട വെച്ചാലൊക്കെ ചെയ്യാം. നമ്മളെ സാത്തറ്, ചീസ്, അതുപോലെ ചോക്ലേറ്റ് എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കഴിച്ചു നോക്കാൻ ഉണ്ട് നോക്കുക, കഴിച്ചു നോക്കാൻ വേണ്ടി പോകണേ. എങ്ങനെയുണ്ട് നമ്മളെ കർസോണെ വീട്ടിലുണ്ടാക്കിയത് എങ്ങനെ നോക്കാം. അത് ടേസ്റ്റൊക്കെ വന്നിട്ട് ഈ ചെറിയ റെസിപ്പി ആയതുകൊണ്ട് സാധനത് ഇതിനുള്ള ഒന്നുമില്ല, അടിപൊളി ഒന്നും പറയാനില്ല, പൊളി സാധനം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ അമർത്തി കഴിഞ്ഞാൽ നമ്മളപ്പോഴും ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.